പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനും മർമ്മോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തില് ഈശോ ഗരസേനരുടെ നാട്ടില് എത്തി അവിടെയുള്ള ഒരു വിശാചിബാധന സൗഖ്യം കൊടുക്കുന്ന ഒരു സംഭവം വിവരിച്ചിരിക്കുന്നു. അഞ്ചാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും വിശദമായ വിശദാംശങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എക്സോർസിസം ഭൂതോച്ചാടന സംഭവം ഇതുതന്നെയാണ്. ഈ വിവരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൻ്റെയും നരകരാജ്യത്തിൻ്റെയും രണ്ട് ക്ലോസ്അപ്പ് ഫോട്ടോകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെയുള്ള രംഗങ്ങൾ കാണാൻ സാധിക്കും. നരകരാജ്യവും ദൈവരാജ്യവും. ഈ സംഭവ വിവരണത്തിൻ്റെ ആദ്യത്തെ 4-5 വാക്യങ്ങൾ ആ നരകരാജ്യത്തിൻ്റെ വിശദാംശങ്ങൾ കാണിക്കുന്നതാണ്. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേന്റെ നാട്ടിലെത്തി. അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവരെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവരെ കാൽവിരമ്പുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവർ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിരമ്പുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവരെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഈ വചന വിവരണത്തിലെ നരക രാജ്യ ഫോട്ടോയിലെ ഏറ്റവും സമ്മറി പോലെയുള്ള ഒരു പരാമർശനം ഈ ഒരു വാക്യമാണ്. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറ പിടിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിശദമായിട്ട് അവൻ്റെ അവസ്ഥ ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. നിയന്ത്രണമില്ലായ്മ പൈശാചിക ഇടപെടലിൻ്റെ ഒരു സുനിശ്ചിത അടയാളമാണ്. നിയന്ത്രണമില്ലായ്മ, സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതാണ് അവരെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവര് തന്നെ പറ്റിയില്ല, എത്ര നോക്കിയിട്ടും. സകല നിയന്ത്രണം വിട്ടു പോവുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്കും അവരുടെ അനുഭവം വരാം. സകല നിയന്ത്രണം ചിലപ്പോൾ ഒരു അരിശങ്കാരി കഴിഞ്ഞാൽ പിന്നെ എന്നതാ പറയുന്നത് എന്നതാ ചെയ്യുന്ന അറിയത്തില്ല, അങ്ങനെ കായി പോകും. അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും ഓരോ ചിന്തകൾ കയറി കഴിയുമ്പോഴേക്ക് സകല കൺട്രോളും വിട്ടങ്ങ് പോവുക. ഇത്തരം മദ്യപാനമായിരിക്കാം, ജഡികതയായിരിക്കാം, ഇങ്ങനെ ഇങ്ങനെ ഓരോ തലങ്ങളിലൊക്കെ ഒരു നിയന്ത്രണമില്ലാത്ത പോലെ പോകുന്ന അനുഭവം. നിയന്ത്രിക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ലെന്ന് പറയാം. എപ്പോഴും ആദ്യം നമ്മൾ തന്നെ, നമുക്ക് തന്നെ പറ്റുന്നില്ല. ചില അവസരങ്ങളിലൊക്കെ ഒരു വ്യക്തിക്ക് പറ്റാതെ വരുമ്പോൾ കുടുംബാംഗങ്ങൾ നോക്കും നിയന്ത്രിക്കാൻ. അവർക്കും പറ്റുന്നില്ല അവനെ നിയന്ത്രിക്കാൻ, അവളെ നിയന്ത്രിക്കാൻ. അയൽക്കാർ ഇടപെടും, പിന്നെ അവർ നോക്കിയിട്ട് നടക്കുന്നില്ല. ചിലപ്പോൾ പള്ളി അച്ചടക്ക സമൂഹത്തിൽ പോലീസുകാർ ഇടപെടും, അവർ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആർക്കും ഒതുക്കി നിർത്താൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. ആ വ്യക്തിയാണ് ഈശോ അവർ മുട്ടുകുത്തുന്നത്. എല്ലാം ഒട്ടും മടങ്ങും ഈശോയുടെ നാമത്തിന് മുമ്പിൽ. അപ്പൊ നിയന്ത്രണമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിൻ്റെതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പം ആ ഫലങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്നതാണ്. സൗമ്യത, ആത്മസംയമനം, സമാധാനം, ആനന്ദം, സ്നേഹം, സമാധാനം, അല്ലേ, ക്ഷമ, വിശ്വസ്തത, നന്മ. ഒരു നിയന്ത്രണമില്ലായ്മയുടേതല്ല ഒന്നും. പലതും വ്യക്തമായിട്ട് പറയുന്നു. ക്ഷമ, സൗമ്യത, ആത്മസംയമനം, എല്ലാം നിയന്ത്രണത്തിൻ്റെതാണ് പല തരത്തിൽ. ഇവിടെ നിയന്ത്രണമില്ലായ്മ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും തിരിച്ചറിയണം. നരകരാജ്യത്തിൻ്റെ അവസ്ഥയിൽ ഞാനാകുന്നു എന്നുള്ളത്.
മത്തായി 12 9 മുതലുള്ള തിരുവചനങ്ങളിൽ സാബത്ത് ഈശോ രോഗശാന്തി കൊടുക്കുന്നു, ഈശോക്കെതിരെ കെണിയൊരുക്കി സാബത്ത് നിയമം ലംഘിക്കുകയോ ഇല്ലയോ ഇവൻ എന്നറിയാൻ വേണ്ടി നോക്കിയിരിക്കുന്നവര് അവരുടെ തിന്മ നിറഞ്ഞ സാന്നിധ്യത്തെ അവഗണിച്ചും ഈശോ ചെയ്യാൻ ഉദ്ദേശിച്ച നന്മ ഈശോ ചെയ്യുന്നു. അത് കണ്ടപ്പോൾ 14 വാക്യം, പരിസരർ അവിടെ നിന്ന് പോയി അവരെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി അവരെ ശരിയാക്കണം. ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി. 15 തിരുവചനം, ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെ എല്ലാം അവൻ സുഖപ്പെടുത്തി, തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് ഏശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല, തെരുവീഥികൾ അവൻ്റെ ശബ്ദമാരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ അവൻ ചതഞ്ഞാമന ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. ഇപ്പൊ കർത്താവിന്റെ ആത്മാവ് പ്രസാദിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുക എന്ന് ഈ ഒരു രംഗം നമുക്കറിയാം. ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന ഒരു വ്യക്തി. ഈശോ ഇവിടെ ഈശോയ്ക്കെതിരെ രോഷത്തോടെ കൊല്ലാൻ വെറുപ്പോടുകൂടെ ചിന്തിക്കുന്നവരുടെ സാന്നിധ്യം അറിയുമ്പോൾ അവരുമായിട്ട് മല്ലിന് പോകാതെ അവിടെ നിന്നും പിൻവാങ്ങുകയാണ്. ദുഷ്ടനെ എതിർക്കരുത് അല്ലേ? മത്തായിയുടെ സുവിശേഷത്തില് 5 39 തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണം തടിക്കുന്നതിന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ അധിപിക്കുന്നതിന് മേലക്കുകൾ കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എതിർപ്പിൻ്റെതല്ല, ഒരു വിട്ടുകൊടുക്കലിൻ്റെ പിൻവാങ്ങലിൻ്റെ സന്ദേശം ഈശോ നല്ല പ്രസംഗം തരുന്നു. ദുഷ്ടനെ അല്ല എതിർക്കേണ്ടത്, ദുഷ്ടതയെയാണ്. ദുഷ്ടനെ അല്ല ദുഷ്ടതയെ. ദുഷ്ടൻ എന്നുള്ളത് ദുഷ്ടതയുള്ള വ്യക്തി എന്ന ഇവിടെ അർത്ഥം. ഇവിടെ പിശാച് എന്നല്ല ഇവിടെ ഈ ദുഷ്ടൻ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. പരസ്പര ഇടപെടലുകളില് ഉടുപ്പ് കരസ്ഥമാക്കാൻ വരുന്നു, കന്നത്തടിക്കുന്നു, ഒരു മൈൽ ദൂരം പോവാൻ നിർബന്ധിക്കുന്നു, അങ്ങനെയുള്ള സഹോദരങ്ങളിൽ ഉള്ള തിന്മ അതിനെപ്പറ്റിയാ പറയുന്നത്. അപ്പൊ അവരുടെ തിന്മയെ വേണം എതിർക്കാൻ. അവരെ ഒരു ദുഷ്ടനായിട്ട് കണ്ട് അവരെ എതിർക്കാൻ പോയാൽ എന്താ സംഭവിക്കുക? ചീമുട്ട അല്ലെങ്കിൽ ചീഞ്ഞ തക്കാളി. തക്കാളി ഇപ്പൊ കഴിച്ചെടുത്തപ്പോ ഒരു തക്കാളി ചീഞ്ഞിരിക്കുന്നു, കടക്കാരൻ പറ്റിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ട്, അത് അതിന്റെ ഒരു അതിർത്തി അരിശം വെച്ച തക്കാളി കിട്ടുക ഒറ്റ ഇടി. ചീമട്ടയല്ല, ചീമട്ടയ്ക്ക് ഒറ്റ ഇടി. എന്നാ സംഭവിക്കും? അതിനകത്തുള്ളതെല്ലാം കൂടെ അവിടെ മുഴുവൻ തെളിച്ചു. പലപ്പോഴും ദുഷ്ടതയിലുള്ള വ്യക്തികളെ നമ്മൾ ആ വ്യക്തികളെ എതിർക്കുമ്പം അവരിലെ തിന്മയെല്ലാം കൂടെ വല്ലാണ്ട് തെളിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബവും സമൂഹവും എല്ലാം അവരുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പും അമർഷവും ചീത്തയെല്ലാം കൂടെ പുറത്തേക്ക് വന്നിട്ട് മൊത്തം ഒരു നാറ്റം പിടിച്ച അവസ്ഥ ഉണ്ടാകും. നമ്മൾ തന്നെ അഴുക്കിലേക്കായി പോകും. നമ്മൾ ചീത്തയും തെറിയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർ പറഞ്ഞത് കേട്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പോയി അപ്പുറത്തിരിക്കുമ്പോഴും പിന്നെ കിടക്കാൻ പോയി കിടക്കുമ്പോഴും എല്ലാം ഈ ചീത്ത നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. ചീമട്ടയ്ക്ക് ഇടിച്ചപ്പോൾ തെറിച്ച് ഉടുപ്പെ പറ്റി തൂത്ത് കളഞ്ഞാലും പിന്നെയും ഉളുമ്പ് മണക്കുന്ന പോലെ ഇങ്ങനത്തെ ഒരു അഴുക്കുണ്ടാക്കുകയാണ്. ഈശോ പറയാണ്, ദുഷ്ടനെ എതിർക്കരുത്. ഇവിടെ നമ്മളൊരു വലിയ ആത്മ നിയന്ത്രണം എടുക്കണം. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയായിട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദുഷ്ടതയുമായിട്ട് നീങ്ങുന്ന വ്യക്തികൾ ഉണ്ടാവും. ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കൾ ആരെങ്കിലും ആയിരിക്കാം. അവരുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, ആ പെരുമാറ്റം നമ്മൾ നയിക്കേണ്ടത് ആരാ, നയിക്കുന്നത് ആരാ എന്ന് നമ്മൾ തിരിച്ചറിയണം. മത്തായി 12 തിരിച്ചു വന്നേ. അപ്പൊ ഈശോ പിൻവാങ്ങി. ഈശോയ്ക്ക് അവരുടെ തിന്മയ്ക്കെതിരെ നല്ല ചുട്ട മറുപടി കൊടുക്കാൻ വേണേ പറ്റും. അത് ഈശോ അതിന് തയ്യാറാകുന്നില്ല.
മാറുക, പിൻവാങ്ങുക. അങ്ങനെ പിൻവാങ്ങുന്ന ഒരു തോൽവിയല്ല എന്ന് ഈശോ നമുക്ക് മാതൃക തന്നിട്ടുണ്ടെന്ന് ഓർക്കണം. ലോകത്തിന്റെ ഭാഷയിൽ അതൊരു തോൽവിയാണ്. ചുണയുണ്ടേ വാടാ, അല്ലെ വാടി, കണ്ടില്ലേ? ഇപ്പൊ എവിടെ പോയി നിന്റെ മിടുക്ക്, കരുത്ത് എന്നൊക്കെയുള്ള വെല്ലുവിളികളൊക്കെ കുരിശ കിടന്ന പൈസ കേട്ടത് അത് തന്നെയാണ് അല്ലേ? നീ ദൈവത്തിനാന്നൊക്കെ പറഞ്ഞ ചുണയുണ്ടേ ഇറങ്ങി വാടാ, നിന്നെ തന്നെ രക്ഷിക്കും, എന്നിട്ട് ഇവരെ കൂടെ രക്ഷിക്കും, അങ്ങനെയാകട്ടെ. ഇങ്ങനെയുള്ള വെല്ലുവിളികൾക്ക് ഈശോ അവിടെ ഒരു ഉത്തരവും പറയുന്നില്ല, മൗനം പാലിക്കുകയാണ്. ഒരു ഉത്തരവും പറയുന്നില്ല. അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന്റെ നിയന്ത്രണം, സ്വയം നിയന്ത്രണം. നിയന്ത്രണം വിട്ട് അങ്ങോട്ട് പെരുമാറി പോകുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെയാണ് നരകരാജ്യത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്? അല്ല, നമ്മൾ പോലും സമ്മതമില്ലാതെ പിശാച് നമ്മളെ വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന എവിടെയാണ് എന്ന് നമ്മൾ ഈ രീതിയിൽ തിരിച്ചറിയുന്നവരാകണം. ഇവിടെ ഈശോയുടെ പെരുമാറ്റം രേഖപ്പെടുത്തിയപ്പോൾ മത്തായി സുവിശേഷകന്റെ വഴി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു കൊടുത്തു. ഇവിടെ യെശയ്യായുടെ ഒരു തിരുവചനവും കൂടെ ഉദ്ധരിക്കണം, നീ രേഖപ്പെടുത്തണം. അങ്ങനെ മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് യെശയ്യ പ്രവാചകൻ വഴി 17 വാക്യം, മത്തായി 12:17, യെശയ്യ വഴി അല്ല ചെയ്യപ്പെട്ട വചനം പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, ഇവന്റെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വീണ്ടും അയക്കും, ഇനിയും ആത്മാവിനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും. നമുക്ക് എല്ലാവർക്കും ഇത് ആവശ്യം. പരിശുദ്ധാത്മാവേ അഗ്നിയായി നിറയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണേ, ആദിമസഭയിൽ എന്നപോലെ ഞങ്ങളിലേക്ക് വരണമേ. നമ്മൾ എപ്പോഴും പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വീണ്ടും 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 പുതുക്കിയെടുക്കേണ്ട സാന്നിധ്യമാണ്. നമുക്കറിയാം അനോയിന്റിങ് അഭിഷേകം എന്ന വാക്ക് തന്നെ എണ്ണ ഒഴിക്കല്. പഴയ നിയമകാലത്ത് രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ നിയോഗിക്കുമ്പോൾ അത് ചെയ്തിരുന്ന ഒരു കർമ്മത്തിൽ നിന്ന് വന്നത് ഒരു പദപ്രയോഗമാണത്. എങ്കിലും അവരെ അവര് ഈ മുള തണ്ടിനകത്ത് ഒലിവെണ്ണ എടുത്തുകൊണ്ട് ചെന്ന് അഭിഷേകം ചെയ്യാനുള്ള അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കാനുള്ള ആളിന്റെ ശിരസിലേക്ക് അത് ഒഴിച്ച് ഇങ്ങനെ ശരീരത്തിലെ എണ്ണ തേച്ച് ഇങ്ങനെ എണ്ണയെ എണ്ണ പുരട്ടും അല്ലെ എണ്ണ തേക്കുമായിരുന്നു. അനോയിന്റ് ചെയ്യുക, അതിൽ നിന്നാണ് അഭിഷേകം ചെയ്യുക എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ടത്. അങ്ങനെയുള്ള ശുശ്രൂഷ എണ്ണ ഒഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞിരുന്നു. അപ്പൊ അത് നമുക്ക് ഇന്നൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ട് അവരുടെ വാക്ക് തന്നെ മാറിയിട്ടുണ്ട്. അഭിഷേകം അനോയിന്റി എന്നുള്ള വാക്ക് തന്നെ. അപ്പൊ അതിനകത്ത് തന്നെ ഉൾച്ചേർത്തിരിക്കുന്ന വേറൊരു ആശയമാണ് ഈ എണ്ണ പുരട്ടുക എന്ന് പറയുന്നത് ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതാണ്. ദോശക്കല്ലെ എണ്ണ പുരട്ടിയാല് ഓരോ ദോശ ഇട്ട് കഴിയുമ്പോൾ ആ എണ്ണ തീർന്നുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ചക്കത്തിള, ഇപ്പോഴും തന്നെ ചക്കത്തിള പറക്കാൻ നേരത്ത് മുളഞ്ഞു പറ്റാതിരിക്കാൻ വേണ്ടി കയ്യിൽ എണ്ണ പുരട്ടും. എണ്ണ പുരട്ടിയിട്ട് ചക്കത്തിള പറക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഈ കൈ എണ്ണയ്ക്കകത്ത് മുക്കി മുക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ഉപയോഗിക്കും തോറും എണ്ണ മയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശുദ്ധാത്മാവ് പവറാണ്, ശക്തി. ആ വാക്ക് നമ്മൾ കണ്ട് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ട് പോകരുത്. ഈശോയെ ശക്തിപ്പെടുത്താൻ മാലാഖ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുന്നു. അപ്പൊ ഒരു ഒരു ഡൗൺലോഡിങ് വശം അതിനകത്തുണ്ട്. സ്വർഗത്തിന്റെ ശക്തി നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു വാക്കാണ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ആശയം തന്നെയാണ്. നമുക്ക് ഈ രീതി ചിന്തിക്കപ്പെടും. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വേറെ കറക്റ്റ് ആയിരിക്കണം. ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ? ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അതൊരു സ്പീഡുള്ള കണക്ഷൻ ആയിരിക്കണം, ബ്രോഡ്ബാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ കണക്ഷൻ അത് കറക്റ്റ് ആയിരിക്കണം. കണക്ട് ചെയ്ത് വെക്കാൻ നമുക്കൊരു ഒരു ഗാഡ്ജറ്റ്, ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുമായിട്ട് കണക്ട് ചെയ്യണം. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, കേബിൾ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അതിനകത്തോടെ നമുക്ക് കേബിളിനകത്ത് കിട്ടുന്ന വായിലേക്ക് വിളിച്ചേക്കാൻ പറഞ്ഞു വാ പഠിച്ചിരുന്നാൽ അത് കിട്ടത്തില്ല. ഡൗൺലോഡ് ചെയ്യാൻ വായിലേക്ക് ഡൗൺലോഡ് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെയൊക്കെ നമുക്ക് വായിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു സംവിധാനം അവിടെ വേണം. അത് വീണ്ടും ആ സംവിധാനം കണക്ട് ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് ആവശ്യത്തിന് സ്പേസ് വേണം. ഇല്ലേ, എൻ്റെ ഡിസ്കില് ആവശ്യത്തിന് സ്പേസ് ഉണ്ടായിരിക്കുക എന്ന് പറയും. ഇത്ര ജി ബി ഒരു ഫയല് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 3 GB ആണെങ്കിൽ അതിൻ്റെ സ്പേസ് ഇല്ലെങ്കിൽ ഈ സിസ്റ്റം പറയും സ്പേസ് ഇല്ല, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ സ്പേസ് ഉണ്ടാകും. അവിടെ നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ മാറ്റി കളഞ്ഞിട്ട് അവിടെ ഇടയുണ്ടാക്കണം.
ഒരു മുറിക്കകത്തോട്ട് ചാക്ക് കയറ്റി വെക്കാൻ വരുമ്പം ഇടയില്ലെങ്കിൽ ചാക്ക് വെക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ സ്പേസ് ഉണ്ടാക്കില്ല. അതും മാത്രം പോരാ, ഇത് കണക്ട് ചെയ്ത് സ്ഥലമുണ്ട്, കണക്ട് ചെയ്തു ഡൗൺലോഡ് ആരംഭിക്കാൻ ക്ലിക്ക് കൊടുക്കണം, യെസ് അത് പറയണം. കണക്ഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുകയല്ല, നമ്മൾ ആ ഒരു പ്രത്യേക കാര്യം നമ്മൾ യെസ് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കണം. അതുകൊണ്ട് മാത്രം തീർന്നില്ല, പിന്നെ ആവശ്യത്തിന് സമയം വെയിറ്റ് ചെയ്യണം അല്ലേ. ആവശ്യത്തിന് സമയം വെയിറ്റ് ചെയ്യണം. ആ ഒരു പ്രോഗ്രാം മുഴുവനും എത്ര സ്പീഡ് കൂടുതലാണെങ്കിലും അതിൻ്റെതായ ഒരു സമയമെടുക്കും അത് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അതിന് വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഈ ആത്മീയമായ പ്രാർത്ഥന അനുഭവമായിട്ടും ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു കണക്ഷൻ തമ്പുരാനുമായിട്ട് വേണം. പാവം കയറി കിടക്കുമ്പോൾ കണക്ഷൻ ഇല്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, നോ ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന പോലെ കണക്ഷനിലെ പാവം വരുമ്പോൾ ഇവിടെ പാവമൊക്കെ മാറ്റി വെച്ച് കണക്ഷൻ ശരിയാക്കണം. അത് പരമാവധി തമ്പുരാനോട് തുറമയുള്ള ബ്രോഡ്ബാൻഡ് ആക്കി മാറ്റണം. ചെറിയ കണക്ഷൻ ആണെങ്കിലും കഷ്ടിച്ച് കഷ്ടിച്ച് വന്നുകൊണ്ടിരിക്കും, പക്ഷേ മണിക്കൂറുകൾ എടുക്കും, തീയതിയല്ല, മടുത്തിട്ട് ഇട്ടിട്ട് പോകാൻ തോന്നും. അപ്പം കണക്ഷൻ തമ്പുരാനുമായുള്ള നമുക്ക് വലുത് വലുത് തുറമ കൂടെ തുറന്നുള്ളത് അങ്ങനെ ആക്കി എടുക്കണം. നമ്മുടെ ഉള്ളിൽ ഇടയുണ്ടാവണം, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റി കളയണം. ഇടയുണ്ടെങ്കിലേ ദൈവത്തിന്റെ കൃപ ഇങ്ങോട്ട് വന്ന് നിറയാൻ പറ്റുകയുള്ളൂ. വേണ്ടാത്തതൊക്കെ കളയുക. പാവം മാത്രമല്ല, സ്വാർത്ഥ താല്പര്യങ്ങള്, സ്വന്ത ഇഷ്ടങ്ങള്, ആസക്തികള്, ഇതെല്ലാം കയറി അകത്ത് കിടക്കുകയാണ്. അതെല്ലാം എടുത്ത് കളയണം, അങ്ങനെ സ്ഥലം ഉണ്ടാക്കണം. അതുകൊണ്ടുമായില്ല, ആവശ്യത്തിന് സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മ സാന്നിധ്യം വന്ന് നിറയാൻ ഇടവരിക. സമയമെടുത്തും പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പേര് പറയും, ചോദിക്കുമ്പം അത് ഒരുപാട് പേര് തന്നെ, വളരെയധികം ആളുകൾ പ്രാർത്ഥനയെ പറ്റി ചിന്തിക്കുന്നത് ഒരു പ്രാർത്ഥന ചൊല്ലിയ പ്രാർത്ഥനയായി, ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ശരിയല്ലേ, പ്രാർത്ഥന ചൊല്ലി. ഒരു ചേട്ടൻ പറഞ്ഞു, ചെറുതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ഒക്കെ, കാരണം പ്രാർത്ഥന നടക്കുന്നില്ല എന്ന് ഏതാണ്ട് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ചോദിക്കും, ചേട്ടാ പ്രാർത്ഥിക്കണ്ടേ, പ്രാർത്ഥിക്കുന്ന വെച്ചാൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ കടയിൽ വരുമ്പോൾ താമസിക്കാനേ, അത് താമസിക്കും 10 മണിയൊക്കെ ആകും. പിന്നെ വീട്ടിൽ കുരിശവരെ എല്ലാം തന്നെ കഴിയുകയല്ലേ, അത് കഴിയും. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നല്ല, അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ടേ കിടക്കുള്ളൂ. കിടക്കാൻ നേരത്ത് പന്ത ചെല്ലുവോ? പന്ത ചെല്ലാൻ മാത്രമോ നേരം കിട്ടിയല്ല, എന്നാലും പ്രാർത്ഥിച്ചിട്ടേ കിടക്കുള്ളൂ. എന്നതാ പ്രാർത്ഥിക്കുന്നത്? കരുണക്കൊന്തയാണോ? അല്ല അച്ഛാ, അത് എന്നതാ പിന്നെ പ്രാർത്ഥിക്കുന്നത്? അച്ഛാ, ഞാൻ കട്ടിലെ പോയിരുന്ന് കിടക്കാൻ നേരത്ത് എന്താ എൻ്റെ പുത്രൻ്റെ പരിസ്ഥാനം അവൻ്റെ മത്തിനെന്താ കർത്താവ് ചെയ്തിരുന്നു. പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു, എന്നാൽ എന്തുമാത്രം ആയി, അവിടെയാണ് വിഷയം. പണ്ടത്തെ ഭാഷയെ പറഞ്ഞാൽ, പണ്ടൊക്കെ വേനൽക്കാലം ഇങ്ങനെ പുതുവഴിയൊക്കെ വരുന്ന സമയത്ത് കർണന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തയക്കുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കും ചോദ്യം, മഴ കിട്ടിയോ അവിടെ? വീട്ടുനാടിലൊക്കെ കത്തുകളൊക്കെ വീട്ടിൽ വരുമ്പം വിശേഷം പറഞ്ഞു, മലബാറിയത് കാര്യം നിങ്ങൾ വരുമ്പം, ഞങ്ങൾക്കിവിടെ മഴ കിട്ടി, നിങ്ങൾക്ക് കിട്ടിയോ? അല്ല, ഞങ്ങൾക്ക് മഴ കിട്ടിയെങ്കിൽ കപ്പയിടാറായില്ല, കപ്പയിട്ടോ അവിടെ? അതൊക്കെ പണ്ടത്തെ വിശേഷങ്ങൾ. അപ്പം മഴ കിട്ടിയോ എന്ന് കിട്ടിയെന്ന് പറയുന്നത് കപ്പയിടാറായെന്ന് പറഞ്ഞ് രണ്ടും രണ്ടാം. എന്താ അതിന്റെ വ്യത്യാസം? മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തോടും ഒരു ചാറ്റൻ മഴ പെയ്താലും മഴ കിട്ടിയെന്ന് പറയാം, പക്ഷെ അവിടെ കപ്പയിടാൻ പറ്റിയല്ല. കപ്പയിടണമെങ്കിൽ കനത്ത മഴ നിന്നു പെയ്യണം, നിന്നു പെയ്ത് മണ്ണ് കുതിർന്ന് കുതിർന്ന് ഇറങ്ങണം. ഒരു 2-3 അടിയൊക്കെ താത്തി കളച്ചാലും നനഞ്ഞ മണ്ണ് ആകാൻ മാത്രം നിന്ന് പെയ്യണം. അപ്പൊ ആൾക്കാര് പറയും, നല്ല മഴ കിട്ടി, കപ്പയിടാൻ മാത്രം കിട്ടി എന്ന് പറയും. പ്രാർത്ഥനയിലും അങ്ങനെ വശം ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് ഈശോ പലപ്പോഴും ദീർഘമായി പ്രാർത്ഥിക്കാൻ മലമുകളിലൊക്കെ പോയിരിക്കുന്നത്? ദീർഘമായിട്ട് പ്രാർത്ഥിക്കാൻ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ. മഴ നിന്ന് പെയ്യുകയാണ്. തൊട്ട് 14-ാം അധ്യായത്തില് മത്തായി 14-ല് സ്നാപകന്റെ ശിരച്ഛേദമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആ വിവരം അറിയുമ്പോൾ, ഇപ്പം സ്നാപകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ശിഷ്യന്മാർ ഈശോയെ അറിയിച്ചു. 13-ാം വാക്യം, ഈശോ ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ചൊരു വിജന സ്ഥലത്തേക്ക് പോയി. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് വിജന സ്ഥലത്തേക്ക് പോകുന്ന, എന്തിനാ ഇച്ചിരി പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി പോയതാ. പക്ഷെ അവിടെ ചെന്നിറങ്ങിയപ്പോ ഉണ്ട് കരയിലൂടെ ഓടി ആൾക്കൂട്ടല്ല അവിടെ വന്നു.
എങ്ങോട്ടാ പോകുന്ന വഞ്ചന പോക്ക് കണ്ടപ്പോ ഇവര് അപ്പൊ കരയിലൂടെ ഓടി ഈശോയ്ക്ക് അവൻ അവിടെ എത്തി. അപ്പിന്നെ ഈശോ എന്ത് ചെയ്തു? അവൻ അവരെ അനുകമ്പ തോന്നി പിന്നെ പഠിപ്പിച്ചു. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വിശന്നപ്പം അപ്പം ഉള്ളത് അഞ്ചപ്പം വർദ്ധിപ്പിച്ച് എല്ലാവരും തീറ്റിപ്പോറ്റി. അത് കഴിഞ്ഞ് അവരെ എല്ലാം പറഞ്ഞു വിടുക. 22-ാം വാക്യം നോക്കിക്കേ. ജനസഞ്ചയത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ ഈശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ഞാൻ ആ വാക്ക് വായിക്കുമ്പോൾ അത് രംഗമൊന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കുകയും സന്ധ്യാകാലായപ്പോഴത്തേക്കും ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്തു, അത്ഭുതകരമായി കൊടുത്തു, തെറ്റിപ്പോയി ജനത്തിക്കൂടത്തെ എല്ലാം പറഞ്ഞു വിടുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അവരെല്ലാം പിരിഞ്ഞു പോകാന്ന് പറയുന്നത് അങ്ങ് പിരിയാൻ തുടങ്ങി, പിന്നെ അങ്ങ് തീർന്നുകൊണ്ടിരിക്കുക പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പോകട്ടെ. അപ്പൊ അപ്പസ്തോലന്മാര് ഈശോയുടെ നിൽക്കുകയാണ്. ഈ അപ്പസ്തോലന്മാരുടെ വക്കലേക്ക് ഈശോ വന്നിട്ട് എന്താ പറയുന്നത്? ജനക്കൂട്ടത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ ഈശോ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ധൃതി വെക്കുകയാണ് ഈശോ. ഈശോ പറഞ്ഞു, നിങ്ങളും കൂടെ വണ്ടിയെ കയറി പോക്കോ, വള്ളത്തെ കയറി അപ്പുറത്തോട്ട് പോക്കോ വന്ന വഴി. അപ്പൊ നീ വരുന്നില്ല, ഞാൻ വന്നിട്ട് വരുമ്പോ വരുന്നില്ല, നിങ്ങൾ പോക്കോ. പത്രോസൊക്കെ നിൽക്കുക, പോകാം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ കയറിയില്ലേ, കയറിക്കേ പത്രോസ്, വള്ളത്തേക്ക് അവരെ വിളിച്ചോണ്ടോ കയറിക്കേ. ഈശോ പിന്നെ അങ്ങോട്ട് തോമാ അവിടെ കടത്തോട്ട് ഇങ്ങോട്ട് വന്നേ, ഇന്നേ കയറിക്കേ. ഓക്കെ, പിന്നെ വരുമ്പോ രണ്ടുപേരും വള്ളത്തെ രണ്ടുപേരും പുറത്തെ വർത്താൻ പറഞ്ഞ് നിൽക്കിയത്. പിന്നെ ഒരീശ കയ്യെ പിടിച്ച് വന്ന് ഓരോരുത്തരെ ചന്തിക്ക് ഉന്തിക്കേറ്റി നിർബന്ധിക്കുകയാണ്. കേറണം ഇവിടെ വാ, ഇവിടെ പോയിരിക്കുക, യാക്കോ ഇങ്ങോട്ട് വന്നേ, ഉന്തിക്കേറും. അവസാനം വള്ളവും ഉന്തു വെച്ച് കൊടുക്കുകയാണ്, പോകും. പോകാൻ നിർബന്ധിക്കുകയാണ്. എന്താ വിഷയം? എന്താ വിഷയം? ഈശോയുടെ ഉള്ള് പിതാവിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി കത്തുകയാണ്, ദാഹിക്കുകയാണ്, നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം വേഗാന്തത്തിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചിക്കരയിൽ നേരെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്ന തിരമാലകളെ പെട്ടത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മേൽ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. രാത്രിയുടെ 4-ാം യാമം എന്ന് പറഞ്ഞ എത്ര മണിയായിരിക്കും? നമ്മുടെ 4 യാമമാണ് കണക്ക് കൂട്ടിയിരുന്നത്. 3 മണിക്കൂർ വെച്ചാണ്. 1-ാം യാമം 9 മണി വരെ, 6 മണി മുതൽ. 2-ാം യാമം 12 വരെ. 1-ാം യാമം രാവിലെ 3 മണി വരെ വെളുപ്പിന്. 4-ാം യാമം എന്ന് വെച്ചാൽ 3 കഴിഞ്ഞിട്ടാണ്. 3 കഴിഞ്ഞ് 3:30, 4:00, 4:45 എത്തുകയാണ്. 4-ാം യാമത്തിലാണ് ഈശോ ഇറങ്ങി വരിക. ഇതേ ഇരുട്ട് കൂട്ടി സന്ധ്യയായപ്പോ 6 മണിയായി മലയ്ക്ക് കയറിയതാണ്. എത്ര മണിക്കൂറാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്? എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനത്തെ ഒരു പ്രാർത്ഥന വഴി ശക്തി സംഭരിക്കുക എന്നുള്ളത് ഈശോയ്ക്ക് ഒരു ആവശ്യമായിരുന്നു. ഒരിക്കൽ ഒട്ടായിരച്ചൻ്റെ ടോക്കിനകത്ത് അച്ഛൻ പറയുക, എത്ര നേരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്? എത്ര മണിക്കൂർ എന്ത് ദിവസം സ്തുതിച്ചു അല്ല മറ്റു പ്രാർത്ഥിക്കണം? അച്ഛൻ കൊടുക്കുന്ന മറുപടി മനോഹരമാണ്. ആത്മാവിന്റെ ദാഹം തീരുന്നിടം വരെ. അതാണ് കറക്റ്റ്. എത്ര ഗ്ലാസ് വെള്ളമാ കുടിക്കേണ്ടത്? അതിന് കണക്കേണ്ടതാ. ദാഹം തീരുന്നിടം വരെ ചിലപ്പോ അര ഗ്ലാസ് മതി, ചിലപ്പോ 1 ഗ്ലാസ്, ചിലപ്പോ 2 ഗ്ലാസ്, ചിലപ്പോ 2 കൊടുത്തിട്ട് പോകുമ്പോ പോകുന്നതിന് തിരിച്ചു വിളിച്ച് ഒന്നുകൂടെ താന്ന് പറയാ, ഇനിയും വേണം, ആ വേണം, അത്ര ദാഹമല്ല, വീണ്ടും കൊടുക്കണം. ദാഹം തീരുന്നിടം വരെ. അതാണ് നമ്മൾ പറയുന്നത്. എത്ര കുടിക്കണം, എത്ര ഭക്ഷിക്കണം, വയറുന്നറിയുന്നിടം വരെ, പിന്നെ വേണ്ട. അത് ഓരോ ദിവസവും ഓരോ അവസരത്തിലൊക്കെ വ്യത്യാസമുണ്ട് ശരീരത്തിന്. ഇതുപോലെ തന്നെ ആത്മാവിനത് വ്യത്യാസമുണ്ട്. നമ്മൾ ആത്മീയമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ആത്മാവിന് വിശപ്പ് ദാഹം ഉണ്ടാവും. വിശപ്പ് ദാഹം ഉണ്ടാകുന്നില്ലാത്ത ഒരു ശരീരാവസ്ഥ രോഗാവസ്ഥയാണ്. പനി വരുമ്പോൾ വിശപ്പില്ല, ഭക്ഷണം മണം വരുമ്പോഴേ ഓക്കാനിക്കാൻ വരികയാണ്. നിർബന്ധിച്ചാൽ പോലെ കഴിക്കുക, ചില വായു വെച്ചാൽ തുപ്പിക്കളയ, വേണ്ട വേണ്ട. എന്താ അതിന് അർത്ഥം? ശരീരം പറയുകയാണ് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് ഭക്ഷണം ഇപ്പം വേണ്ട. നാച്ചുറോപ്പതിക്കാരത് കൃത്യമായിട്ട് പറയും. ഫലോപ്പതിയിലൊക്കെ നമ്മൾ മരുന്ന് കഴിച്ച് ഭക്ഷണം കുത്തിക്കേറ്റിട്ട് എങ്ങനെയെങ്കിലും സന്ധി ശരിയാക്കാൻ നോക്കും. അതൊക്കെ ഓരോ ശാസ്ത്രത്തിന്റെ രീതി ആയിരിക്കട്ടെ. പക്ഷെ നാച്ചുറലായിട്ട് പറയുമ്പോൾ ശരീരത്തിന് വിശപ്പില്ലായ്മ എന്ന് പറയുന്നത് ആരോഗ്യമില്ലായ്മ തന്നെയാണ്. ആശുപത്രി കിടക്കുന്ന രോഗി ഡോക്ടർ വരാവിടെ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, എന്നാ കഴിച്ചു ഇന്നലെ, രാവിലെ വല്ലതും കഴിച്ചു? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, രാവിലെ എന്നാ കഴിച്ചു? രാവിലെ ഒരു ഇഡ്ഡലി കൊടുത്തിട്ട് ശകലം അത് കഴിച്ചില്ല. ഇന്നലെ എന്നാ കഴിച്ചു?
ഇന്നലെ കഞ്ഞി കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ മോഹൻ ഇരിക്കും. അടുത്ത പേർക്ക് അടുത്ത പേർക്ക് ചോദിക്കും, ഇന്നലെ വൈകുന്നേരം ഇന്നലെ എന്നാ കഴിച്ചു? വൈകുന്നേരം ഇന്നലെ ഇച്ചിരി കഞ്ഞി കുടിച്ചു. ആ രാവിലെയോ? രാവിലെ ഒരു ഇഡ്ഡലി കഴിച്ചു. എന്താ ഡോക്ടർക്ക് വിശപ്പുണ്ടാകുന്നു എന്ന് പറയുന്ന ആരോഗ്യം മെച്ചപ്പെടുന്നതിന്റെ അടയാളമാ? ആത്മീയ ജീവൻ നമുക്കുണ്ട്. ആത്മാവിന് വിശപ്പുണ്ടായിരിക്കുക ആത്മാവിന്റെ ആരോഗ്യത്തിന്റെ അടയാളമാ. വിശപ്പും ദാഹവും അരൂപിക്കും വേണം. ഇവിടെ ഈശോ വല്ലാതെ വിശക്കുക അരൂപിക്കരുത്. എന്താ വിഷയം? സ്നാപകൻ ശിരച്ഛേദ ചെയ്യപ്പെട്ട വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. അത് ഒരു ശരീരത്തിനൊരു വല്ലാത്ത അധ്വാനം നിറഞ്ഞ മണിക്കൂറുകൾ എന്ന് പറഞ്ഞ പോലെ, ഒരു ദീർഘയാത്ര കഴിച്ച് വരുന്നു, ഒരു വിശപ്പ് ദാഹവും എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ഭാരപ്പെടുത്തുന്ന അനുഭവം അരൂപിയിൽ വരികയാണ്. സ്നാപകൻ ചിരച്ഛേദം ചെയ്യപ്പെട്ടു തന്റെ മുന്നോടി. അർത്ഥം എന്താ? അടുത്ത ഞാനാണ്. ഇത് തന്നെ എന്റെ അനുഭവം. അതുകൊണ്ട് ആത്മാവ് തളരുകയാണ്. ആത്മാവിന് പ്രാർത്ഥിച്ച് ശക്തി നിറയണം. അതിനു വേണ്ടിയിട്ടാണ് വിജയപ്രദേശത്തേക്ക് പോയത്. ഇപ്പൊ ജനങ്ങൾ വരികയാണ്, അവരെ പഠിപ്പിച്ചു. അപ്പോഴേക്കും ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പെരക്കകത്ത് കയറി വന്നപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ വന്ന് കഴിക്കാതെ പിന്നെ ഏറ്റുപോയി. പിന്നെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും ഇരട്ടി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ശവട്ട ഈ ശവസർമാരെ നിർബന്ധിക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവ സ്നേഹമുള്ളവർ നമുക്കുണ്ട്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിശപ്പും ദാഹവും തീരുന്ന അനുഭവമാണ്. ചോർന്നു പോയ ശക്തി, മൊബൈലിന്റെ ഫോൺ ബാറ്ററി തീർന്നു, 2%, 3%, 1%, അല്ല 0. അന്നേരം അടുത്തയാള് പറഞ്ഞു, ആ ഫോൺ ഞാൻ എടുത്തിട്ട് എനിക്ക് അത്യാവശ്യം വിളിക്കണം. ഇത് ഇവിടെ കുത്തി വെച്ചതേ ഉള്ളൂ, ഇപ്പം ചാർജ് മുഴുവൻ തീർന്നു, പിന്നെ കുത്തി വെക്കാം, ഇപ്പൊ ഞാൻ അത്യാവശ്യം വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുമോ? നടക്കുകയല്ല. എന്നാ അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ ചാർജ് 0 അത് ഞെക്കാൻ ഒരു റെസ്പോൺസ് ഇല്ല. ഫോൺ ഫോണാണ്, ചാർജ് തീരുമ്പോ ഒന്നിന് കൊള്ളത്തില്ല. അങ്ങനെ ഒരു ചാർജ് തീരുന്ന അനുഭവം നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടോ? ഒരിക്കൽ ഒരു അച്ഛൻ്റെ വസ്ത്രത്തിൽ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ഇടവകയുടെ യുവജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ പരിശീലിപ്പിച്ച്. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരു യുവാവ് ജോലി കിട്ടി വേറെ കണ്ടു പോയി. 1 വർഷം കഴിഞ്ഞ് അന്യനാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ഈ പയ്യൻ അപ്പൊ അച്ഛൻ്റെ അടുത്ത് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പയ്യൻ വന്നിരുന്ന അച്ഛനെ വിളിച്ചിട്ടുണ്ട്, അന്നേരം എന്റെ അച്ഛൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞ കുമ്പസാരിച്ചിട്ടുമില്ല, പള്ളിയിൽ പോയിട്ടില്ല, കുർബാനയും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ നീ ഒന്നും പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥിച്ചില്ല അച്ഛൻ. അപ്പൊ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഞാൻ പറയാം, അച്ഛനെ ആശ്രയിക്കണം. അച്ഛ ഇതൊന്നും ചെയ്തില്ല, എനിക്ക് ഒരു പോരായ്മയും തോന്നിയില്ല അച്ഛ, എല്ലാം ഭംഗിയായിട്ട് നടന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതിന്റെ അർത്ഥം നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നില്ല. നീ ഇവിടുന്ന് പോയപ്പോഴും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ലായിരുന്നു. പള്ളി വരുന്നുണ്ട്, പാട്ട് പാടാൻ നിൽക്കുന്നുണ്ട്, കുർബാനയ്ക്ക് വിടാൻ നിൽക്കുന്നുണ്ട്. അതൊക്കെ വേറെ ചില തൃപ്തിക്ക് വേണ്ടി ചെയ്തതാ. അങ്ങനെ അപകടമുണ്ട് ആത്മീയതയ്ക്ക്. ഒരു സാമൂഹിക വശം, സാമൂഹിക തൃപ്തി, പാട്ട് പാടുന്നതിന് സുഖം വെച്ചുകൊണ്ട് പള്ളി സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. അർത്താലേക്ക് കുർബാനയ്ക്ക് കൂടാണ് സുഖം വെച്ചുകൊണ്ട് വരുന്നവരുണ്ട്. ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ഭംഗിയായിട്ട് കുർബാന സ്വീകരിച്ചു പോകുന്നതിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി വന്ന് കുർബാന സ്വീകരിച്ചു പോകുന്നവരുണ്ട്. വികാരിച്ച് നോക്കി, ആ ചേട്ടൻ വന്നല്ല, ശ്രുതിയായിരിക്കട്ടെ, അച്ഛൻ കണ്ടല്ലോ, അത് മതി, ഇനിയിപ്പോ എന്നാണ് കുഴപ്പമില്ല. ഒരു വലിയ തൃപ്തി അതിനകത്തുണ്ട്. നമുക്്കെല്ലാവർക്കും ഉണ്ട്. ചില ആൾക്കാരൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഒന്നും നടന്നില്ല, ഒരു പള്ളി വന്നപ്പോൾ ഒരു സുഖമുണ്ട്. അവരൊക്കെ കണ്ടല്ലോ ഞാൻ പള്ളി വരുന്നത്, അച്ഛനെയും കണ്ടു. വളരെ കഷ്ടപ്പെട്ട് വേണ്ട കുർബാനയ്ക്ക് വന്നു. വികാരിച്ചനല്ല, വേറെ എങ്ങാണ്ട് അച്ഛൻ വന്ന് ഉദ്ദേശിച്ചു വിശ്വ വെറുതെ വന്നതായി പോയി, വെറുതെ വന്നതായി പോയി എന്ന് തോന്നിപ്പോവുക. അങ്ങനെയുള്ള ഒരു തൃപ്തിയുണ്ട്. അതുകൊണ്ട് ഈശോ നാട്ടിലെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവാസം എടുക്കുന്നു, നിങ്ങളുടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ ഈശോ പറയുന്ന മത്തായി ആര് നമുക്കറിയാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സാമൂഹ്യ വശമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ തൃപ്തികാരാണോ നമ്മൾ ഓടുന്നത്? അതോ യഥാർത്ഥ ആത്മീയ തൃപ്തിയുണ്ടോ? ലൂക്കാ 5:15-16 തിരുവചനങ്ങൾ.
കുഷ്ഠരോഗി യേശു സുഖപ്പെടുത്തി കഴിഞ്ഞ അവരുടെ മിണ്ടരുതെന്ന് പറഞ്ഞ് അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഈശോയുടെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ, അവന്റെ വാക്ക് കേൾക്കുന്നതിന് രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനേകർ വന്ന് ഈശ്വര വക്കലേക്ക് വരികയാണ്, ഈശ്വര വാക്ക് കേൾക്കാനും സൗഖ്യം കിട്ടാനും എല്ലാം വേണ്ടി. അവനാകട്ടെ അവരെ എല്ലാം വിട്ട് മുങ്ങി വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവർക്കോട്ട് എല്ലാം വരുന്ന കാരണം പുറത്ത് ഇറങ്ങി സ്ഥലം വിട്ടു. വിജനപ്രദേശത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ട് മുകളില് നാലാം അധ്യായത്തില് 42 തിരുവചനത്തില് അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈശോയെ കാണുന്നുണ്ട്. പ്രഭാതമായപ്പോൾ അവർ വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന് മർക്കോസ് സുവിശേഷകൻ 1:35 കൃത്യമായിട്ട് പറഞ്ഞിട്ട് ലുകാദൃശ്യം പറഞ്ഞിട്ടുണ്ടേ മാത്രമേ ഉള്ളൂ. അതിരാവിലെ എണീറ്റ് പ്രാർത്ഥനയും ഒഴുകുന്നു, ചാർജിങ് ആണ്, മൊബൈലിന്റെ ബാറ്ററി ചാർജ് ചെയ്യുകയാണ്. അങ്ങനെ ചാർജ് ചെയ്തിട്ട് ദിവസം ആരംഭിച്ചു. ശുശ്രൂഷകൾ മരുന്ന് വന്ന് ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് അന്ന് പ്രതീക്ഷിക്കാൻ ചാർജ് തീർന്നു പോയി. ചിലപ്പോൾ നമ്മൾ ഫോൺ രാവിലെ ഫുൾ ചാർജ് എടുത്തോണ്ട് പോയാലും കുറേയേറെ വെളിയും കാര്യം എല്ലാം വന്നു കഴിയുമ്പോൾ അതിനൊക്കെ ചാർജ് തീർന്നു. അപ്പൊ ഇടയ്ക്ക് പിന്നെ ചാർജ് ചെയ്യാൻ വെക്കണം, വിളിക്കാനിപ്പോൾ ആവശ്യം പക്ഷെ നടക്കുകയല്ല, ചാർജ് തീർന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഈശോയ്ക്ക് അങ്ങനെ അനുഭവമായിപ്പോയി. ജനങ്ങളെല്ലാം കൂടെ തിക്കിത്തിരക്കി വരികയാണ്, പക്ഷെ ഈശോയുടെ ചാർജ് തീർന്നു. അവിടെ ആൾക്കൂട്ടം വരുമ്പോൾ ഈശോ അവിടെ നിന്ന് മാറി വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം പ്രാർത്ഥനയെ പറ്റി. വൈകുന്നേരം കുരിശ വരച്ചോ ഇല്ലയോ, രാവിലെ ഏറ്റപ്പോ പ്രാർത്ഥന ചൊല്ലിയോ ഇല്ലയോ, ചൊല്ലിയോ ഇല്ലയോ, ഞാൻ രാവിലത്തെ പ്രാർത്ഥന അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസരം പറഞ്ഞത് എന്താ, ചൊല്ലിച്ചൊല്ലാത്തെല്ലാം ഒരുപോലെയാണെന്നല്ലേ അർത്ഥം. ഒരിക്കലും ഒരു ആള് കുർബാന സ്വീകരണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോ അങ്ങനത്തെ സംശയം കുർബാന സ്വീകരിച്ചു. ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ കുർബാന സ്വീകരിക്കാൻ പോയിക്കൊണ്ടിരിക്കുക, അടുത്തിരുന്നാണ് ഏറ്റവും അങ്ങനെ പറ്റും, വേറെ ഏതാണ്ട് ഉറവത്താണ്. അങ്ങനെ ചെന്ന് 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 കുർബാന സ്വീകരിച്ചിരിച്ചു വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞ് പോകുന്നതാണ് കുർബാന സ്വീകരിക്കാൻ പോകട്ടെ, കുർബാന സ്വീകരിച്ചു. ഇങ്ങനെ പോലും ആയി പോകുന്നു, അതിശക്തി ഒന്നും അല്ല അല്ലെ, നമുക്കറിയാം അർഭിതക്കാരി ആന്തരികതയിൽ അങ്ങ് പോവുകയാണ്. അതല്ലാതെ ഇതൊരു ഒരു നീഡ്, ഒരാവശ്യം, അത് നമ്മുടെ ആത്മജീവിതത്തിന്റെ ഒരു അടയാളമാണ്. അപ്പൊ ഇവിടെ ഈശോ ജനക്കൂട്ടത്തെ തിങ്ങിക്കൂടി അവർ വരുമ്പോൾ ഈശോ ഇട്ടിട്ട് പോവുകയാണ് പ്രാർത്ഥിക്കാൻ. 6:12 തിരുവചനം, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനും മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ ഇറങ്ങി വന്നു, രാത്രി മുഴുവൻ ചെലവഴിച്ചു. അത് ഓർത്ത് നോക്കിക്ക്, ഈശോ എന്ന മനുഷ്യൻ ദൈവമായിട്ട് ദൈവം മനുഷ്യനായിട്ട് വന്ന്, എന്നിട്ട് ഈശോ ഇതുപോലെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ലയോ, അതെന്താ? അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെയോ തിരിച്ചറിയാനില്ലേ. പ്രാർത്ഥനയെ പറ്റിയുള്ള നമ്മുടെ ഒരു ധാരണ പോലും മാറ്റണ്ടേ. കുരിശം വരച്ചോ, ഇന്ന് പള്ളിയിൽ പോയോ, കുർബാന ചൊല്ലിയോ, കുർബാനയ്ക്ക് കൂടിയോ, ഇതുകൊണ്ട് തൃപ്തിയിൽ നിൽക്കാതെ എൻ്റെ ഉള്ളിന് കരുത്ത് പകരാൻ മാത്രം ഇരുന്ന് പ്രാർത്ഥനയിലായിരുന്ന് ഇങ്ങനെ ഡൗൺലോഡിങ് അല്ലെ കുടിച്ച് ഭക്ഷിച്ച് നിറവ് ദാഹം വിശപ്പ് തീരുന്നിടം വരെ. അങ്ങനെ നമ്മൾ മത്തായി 12 നമ്മൾ കാണുകയായിരുന്നു. 18 ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും, ഇനിയും അയക്കും, ഇനിയും അയക്കും. നമ്മളെല്ലാം അങ്ങനെ ആകണം. നമ്മളതേ പറ്റി ചിന്തിക്കാറുണ്ട്, ഇനിയും വിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും പാനം ചെയ്യണം. ദിവസവും നമ്മൾ വിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഇന്നലെ സ്വീകരിച്ച അഭിഷേകം കൊണ്ട് ജീവിക്കാൻ പറ്റിയാല എന്ന് ഞാൻ ആരംഭിക്കാത്ത കാര്യമാർ പറയും. ഇന്നലെ വെച്ച ഭക്ഷണം കൊണ്ട് ഇന്ന് തിന്നാൻ പറ്റില്ല. നമുക്ക് ഇന്നിപ്പം ഫ്രിഡ്ജും ഒക്കെ ആയിട്ട് ഇന്നലത്തെ മാത്രമല്ല കഴിഞ്ഞ ആഴ്ചത്തെ കുക്ക് ചെയ്ത ഭക്ഷണം കൊണ്ടൊക്കെ നമ്മൾ ജീവിക്കണം, അത് വേറൊരു പ്രശ്നം. പക്ഷെ ആത്മീയതയിൽ ചില ആത്മീയ ഗ്രന്ഥകാരന്മാർ പറയും ഇന്നലെ വേവിച്ച ഭക്ഷണം കൊണ്ട് ഇന്ന് ജീവിക്കത്തില്ല. ആത്മീയതയിൽ അങ്ങനെയാണ്, ഇന്നലത്തെ പ്രാർത്ഥന ഇന്നലത്തേക്ക് അതിൻ്റെ അഭിഷേകം കരുത്തും, അതുകൊണ്ട് തീർന്നു. ഇന്നത്തേക്കുള്ള ഇന്ന് വീണ്ടും അടുപ്പ് തെളിച്ച് കത്തിച്ച് പാത്രം വെച്ച് റെഡിയാക്കി എടുക്കണം ഇന്നത്തേക്കുള്ളത്, അന്നു വേണ്ടി ആഹാരം അങ്ങനെ. അപ്പൊ അവന്റെ മേൽ ആത്മാവനെ അയക്കും, അവൻ വിചാരത്തിൽ ന്യായവിധി അറിയിക്കും, അവൻ തർക്കിക്കുകയോ ബഹളം കൊട്ടുകയില്ല, തെരുവീതിയിൽ അവൻ ശബ്ദം ആരും കേൾക്കുകയില്ല.
നമ്മളവിടെ ആണെന്ന് ചിന്ത ആരംഭിച്ചതിന് ശേഷമില്ല. തർക്കിക്കുകയില്ല, ബഹളം കൂട്ടുകയില്ല, തെരുവിതിരെ അവന് ശബ്ദമാരും കേൾക്കില്ല. അത് മുഴുവൻ നിയന്ത്രണമില്ലായ്മയാണ്. ഗരേശന്റെ നാട്ടിലെ പിശാചി ബാധിന്റെ അവസ്ഥ, അവന് ഒരു നിയന്ത്രണമില്ല, അവനെ നിയന്ത്രിച്ചെടുത്താൻ ആരെ കൊണ്ട് പറ്റുമായിരുന്നില്ല. അത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മൾ വീട്ടിൽ ഒച്ച വെക്കുന്നവരാണോ? ബഹളം വെക്കുന്നവരാണോ? തർക്കിക്കുന്നവരാണോ? കലഹമുണ്ടാക്കുന്നവരാണോ? ഭാര്യയും ഭർത്താവും തമ്മിൽ, കർണന്മാരും മക്കളും തമ്മിൽ, കൂടപ്പറപ്പുകളും തമ്മിൽ കയർക്കുന്നു, ഒച്ച വെക്കുന്നു? അത് പരിശുദ്ധാത്മാവല്ല. അച്ഛനത് ചുമ്മാ അങ്ങനെ പറപ്പിച്ച് കയറിയൊക്കെ പറയുന്നതല്ല. സംശയമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തെന്ന് പറയാം. ഒച്ച വെക്കൽ അല്ല, പറ തർക്കിക്കൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തെതാണ്? ഫലത്തിൽ നിന്ന് വിഷത്തെ അറിയണം, ഫലത്തിൽ നിന്ന് വിഷത്തെ അറിയണം. ആരായി എന്നെ ഭരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഭരിക്കുന്നുവെങ്കില് സൗമ്യത, ആത്മസംയമനം, ക്ഷമ, ആനന്ദം, ശ്രമാധാനം, ഇതൊക്കെ വരുന്ന ഫലങ്ങള്. അതല്ല വീട്ടില് പലപ്പോഴും ഒച്ചപ്പാടും ബഹളവും തർക്കിക്കലും കയർക്കലും ഞങ്ങൾക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങളാണ് നമ്മുടെ പറഞ്ഞിട്ട് തെരുവീതിരെ സ്ഥലം കേൾക്കുക, വീട്ടിലെ സ്ഥലം കേൾക്കുകയല്ല. ഇതാ അവസ്ഥയെങ്കിൽ നമ്മൾ സ്നേഹമുള്ളവർ നരക രാജ്യത്തിനോടെയാണ് തോന്നുന്നത്. ഭരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല, അല്ല, അല്ല. ഒരു സംശയവും വേണ്ട. ഇതൊരു ഒരു ഒരു ഇച്ചിരി കടന്ന ഒരു ചിന്തയായിട്ട് നടക്കേണ്ട. ഇത് വളരെ കൃത്യമായ ആദ്യത്തെ ചിന്ത തന്നെയാണ്.